അല്ല ജോമോനെ, ഇന്നലെ എന്താ പറ്റിയത്? എന്ത്? സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് കണ്ടില്ലോ, ഒരാങ്ങളാന്ന് പറയുമ്പോ ഒരു ഉത്തരവാദിത്തൊക്കെ വേണ്ട എന്റെ ജോമോനെ. പത്രം ലേറ്റായ ചേട്ടനോട് ആളുകൾ ഇതന്നെ പറയും. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടെ ബാക്കിയുള്ള പത്രം സപ്ലൈ. അയാള് പറഞ്ഞതിൽ ഇപ്പൊ എന്താ കുഴപ്പം? നീ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇതേ റെസ്പോൺസിബിലിറ്റി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം കർണാടകത്തിൽ പോയി 10-7 ലക്ഷം കൊടുത്ത് MBBS പേയ്മെന്റ് സീറ്റ് വാങ്ങിത്തരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ അമ്മായപ്പന്റെ കഴുത്തിറക്കുന്ന ആശുപത്രിയിലിരുന്ന് റിയൽ എസ്റ്റേറ്റിലെ പണി ഒന്ന് വിട്ടുപിടിയാട്ടാ. മുംബൈ നീ ജീവിച്ചിരിപ്പുണ്ട. അതെ ജോമോനെ, റെസ്പോൺസിബിലിറ്റിയുടെ കാര്യമല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇന്ന് ഞാൻ കണി കണ്ടതേ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഇവരെ കാണൂ, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. അപ്പോഴേക്കും മോനെ പണിയൊക്കെ തീർക്കട്ടോ. ഹലോ, ചേട്ടാ ഇന്നലെ ബെൻകാശാട്ടി ഇതേ സേരയില്ല. നേപ്പാളിനോട് പണിക്ക് വന്നത് ചെയ്തിട്ട് പോണം. എന്നെ ഉപദേശിക്കും വന്ന നിന്റെ തലയാൻ തല്ലി പൊളിക്കും. സംജാ പോയി പണി നോക്കാം. ബേശരം ഉല്ലുക്കപ്പെട്ട ഈ വീട്ടിൽ നിനക്ക് മാത്രം എന്നോട് എന്തെങ്കിലും സ്നേഹമുള്ളൂ. റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ നീ എന്നെ ഉപദേശിച്ചല്ലോ. കൃത്യമായടാ, സന്തോഷം. താങ്ക് യു. ജസ്ലിയുടെ റൗണ്ട്സ് കഴിഞ്ഞാണ്, ഇനി അവളെ കണ്ടാ മതി. റോസ്ലിൻ, ഈ പിള്ളതപ്പൊ കുവൈറ്റിൽ നിന്നെത്തി. ഒന്ന് പിടിച്ചേ, ഞാൻ റോസ്ലിനെ കണ്ട് ഇപ്പൊ വരാം. ഏത് റോസ്ലി? എന്റെ പഴയ ഫ്രണ്ടാ. നീ ഒരു കാര്യം, പിള്ളേരെ കൊണ്ട് ജസ്റ്റ് എടുക്കച്ചില്ലേ, ബാക്കി അവള് നോക്കിക്കോളൂ. ഞാൻ ഒറ്റയ്ക്കോ? ചെല്ലടാ, നീ ചെന്നാ മതി. കൈ തന്നെ. ജോമോനെ, ജോമോന്റെ കല്യാണം കഴിഞ്ഞോ? ഓ, ഇന്നലെ കഴിഞ്ഞു. നേരം എടുത്തപ്പ രണ്ട് കുട്ടികളും ആയി. എന്തേ, വല്ല കുഴപ്പമുണ്ടാ? ജോമോന്റെ കല്യാണം കഴിഞ്ഞു, എന്തൊക്കെ ആഗ്രഹങ്ങളാ. എന്നിട്ട് ചേച്ചി എന്തേ? അവിടെ ഏതോ ഒരു പെണ്ണിനോട് കത്തി വെക്കുന്നു. യെസ് ഡോക്ടർ. ആ, കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ, വാക്സിനേഷന്റെ കാര്യമൊക്കെ അവര് നോക്കിക്കോളൂ. മക്കളെ പോകും. റൗൺസിനെ കണ്ടപ്പോ ഡാഡി ജോമോനെ അന്വേഷിച്ചു. പെങ്ങളെ കല്യാണത്തിന് മുങ്ങിയ കാര്യം തന്നെ. അയ്യോ, ഇനി ആ വെട്ടുകത്തി വിട്ട് താങ്കാനുള്ള കെൽപ്പില്ല. എടുത്തി ഇങ്ങോട്ട് എങ്ങനെ വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് മുങ്ങിയേക്കാം. ചേച്ചി വന്ന് ഞാൻ കാറിലുണ്ടെന്ന് പറഞ്ഞേക്കാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്താടാ ജോമോനെ ഇങ്ങനെ ആയിപ്പോയേ? വിൻസെന്റിന്റെ മക്കളിൽ മൂന്നാമത്തതായവൻ, മൂത്തത് ലാലി, അവക്കടെ ഭർത്താവ് ചാർട്ടേഡ് അക്കൗണ്ടന്റാ. പ്രാക്ടീസാ. രണ്ടാമത്തത് ആ ദേ ഇവളുടെ ഭർത്താവ് അൽഫോൺസ്, അറിയാലോ. ഇവന്റെ താഴെ ടെസയുടെ കല്യാണമായി ഇന്നലെ കഴിഞ്ഞ. ചെറുക്കൻ എഞ്ചിനീയറും സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് വെൽ സെറ്റിൽഡ്. ഇവൻ ഒരുത്തൻ MBA എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാറോടി നടക്കുക. MBA എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ MBA. 5 കൊല്ലമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്കിളിനോട് ഒരു കാര്യം പറയാം. എന്ത്? എന്റെ ഫ്രണ്ടിന്റെ ഫാദറിന്റെ കാർഡിയാക് ചെക്കപ്പ് കഴിഞ്ഞപ്പോഴേ 2 മേജർ ബ്ലോക്ക്, ഈ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയണത്. വെരി ഗുഡ്. അവ നിന്റെ ഈ ഫ്രണ്ടിന്റെ ഫാമിലി എങ്ങനെയാ? ഫൈനാൻഷ്യലി സൗണ്ട് ആണോ? അതെ അതെ, ക്യാഷ് ഒരു വിഷയമല്ല. വെരി ഗുഡ്. അവർ ഇങ്ങോട്ട് തന്നെ റെഫർ ചെയ്തേരെ. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാലേ അവര് ചീപ്പ് സ്റ്റെന്റ് ഇടും. പക്ഷെ ഹാർട്ടിന്റെ കാര്യമാകുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. മനസ്സിലായോ? 4 ആൾ കേൾക്കുമ്പോ ഒരു അന്തസ്സൊക്കെ വേണ്ടേ? അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ സ്റ്റെന്റ് ഇടാം. എന്താ മതി? എന്നാ ഞാൻ അവർ ഇങ്ങോട്ട് തന്നെ വിടാലോ. പിന്നല്ലാതെ ഒക്കെ ഞാൻ ഏറ്റു. ശരി, ഞാൻ കാറിലുണ്ടാവും. ചേച്ചിയോട് പറഞ്ഞാൽ മതി.